ജലീലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പരിക്കേറ്റ യുവമാർച്ച പ്രവർത്തകരുടെ നില അതീവ ഗുരുതരം. ബാരിക്കേഡിൽ കുടുങ്ങിയ ആളിനെ തുടർച്ചയായി ജലപീരങ്കി ഉപയോഗിച്ച അതിക്രൂരമായാണ് പോലീസ് പെരുമാറിയത്. പ്രതിഷേധക്കാരെ തള്ളി ഓടിച്ചും എങ്ങനെയും തങ്ങളുടെ ജലീലിനെ കാത്തു പരിപാലിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ് ഇപ്പോൾ പിണറായി പോലീസ്. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ പരിക്കേറ്റ നേതാക്കളുടെ നിലയാണ് അതീവ ഗുരുതരമായിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അഖിൽ രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ലാൽ കൃഷ്ണ, വിനീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബാരിക്കേഡിൽ കാൽ കുടുങ്ങിയയാളെ തുടർച്ചയായി ജലപീരങ്കി വെച്ച് പോലീസ് നേരിട്ടു. അഖിലിനെ ജീപ്പിലും മർദ്ദിച്ചെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൃത്താല MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി. MLA ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്താൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി ഉപയോഗിക്കുകയുമായിരുന്നു. പ്രവർത്തകർക്ക് നേരെ കണ്ണീർവാതക ഗ്രനേഡും പ്രയോഗിച്ചു. തുടർന്ന് VT ബൽറാം, MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. VT ബൽറാമിന്റെ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലെത്തിയത്. കണ്ണീർവാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ നിരവധി തവണ പോലീസുമായി ഏറ്റുമുട്ടി. ഇതിനിടെ കളക്ടറേറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രി AK ബാലനെ തടയാനും നീക്കമുണ്ടായി. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ പോലീസ് വാഹനവും പ്രവർത്തകർ തടഞ്ഞു. പിന്നീട് പോലീസ് വലയം തീർത്താണ് വാഹനം കടത്തിവിട്ടത്. യുവാക്കളുടെ പ്രതിഷേധം ചോരയിൽ മുക്കിക്കൊല്ലാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് VT ബൽറാം MLA വ്യക്തമാക്കി. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് BJP പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ശക്തമായ മഴ വകയ്ക്കാതെ കനത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത്. കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, തൃശൂർ, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. പലയിടത്തും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റാനും പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ വസതിയിലിന്റെ മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് എന്നീ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ KT ജലീലിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതിലും NIA ചോദ്യം ചെയ്തതിലും പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടുണ്ട്. തൃശൂരിലും കൊല്ലത്തും കോട്ടയത്തും ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. എന്നാൽ ഇത്രയും വിവാദമായിട്ടും KT ജലീൽ ഇതുവരെ ഒരു പ്രതികരണവും തരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.